ഹായ് ഓൾ, വെൽക്കം ടു മാത് വേൾഡ്. ഇന്നത്തെ എൻ്റെ ക്ലാസ് എസ് എസ് എൽ സി ബേസ്ഡ് ആയിട്ടാണ്. കഴിഞ്ഞ രണ്ട് വീഡിയോസ് ഇട്ടിരുന്നത് പ്ലസ് ടു ബേസ്ഡ് ആയിട്ട് ബോർഡ് എക്സാം ബേസ്ഡ് ആയിരുന്നു. സോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ ടെൻത്തിലെ സോളിഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ കോൺ by rolling up a sector with a central angle 120. If the curved surface area of the cone is 108 pi, find the radius and slant height of the cone. ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ്. ഒന്ന്, റേഷ്യോയാണ്. റേഷ്യോ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ കോൺ. സോ റേഡിയസിനെ ഞാൻ സ്മോൾ ലെറ്റർ ആണെന്ന ലെറ്ററും കൊണ്ടും സ്ലാൻഡ് ഹൈറ്റിനെ എൽ എന്ന ലെറ്ററും കൊണ്ട് ഡിനോട്ട് ചെയ്യുവാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഈ റേഡിയസ്, എന്തിൻ്റെ റേഡിയസാണ്? കോണിൻ്റെ. കോൺ എങ്ങനെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഒരു സർക്കിളിനെ റൊട്ടേറ്റ് ചെയ്ത് അതിൽ നിന്നും ഒരു സെക്ടർ നമ്മൾ, അതായത് ഒരു സർക്കിളിൽ നിന്നും ഒരു സെക്ടർ നമ്മൾ എടുക്കുകയാണ്. അതായത് നമുക്കുള്ളത് ഒരു ഫുൾ സർക്കിൾ. ഒരു ഫുൾ സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 degree. അല്ലേ, ഒരു ഫുൾ സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 360 degree. ഈ 360 degree നിന്നും 120 degree ഉള്ള ഒരു റീജിയൺ നമ്മൾ മുറിച്ചെടുക്കുന്നു. സോ 120 degree റീജിയൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു കേക്ക് പീസ്, ഒരു സ്ക്വയർ, ഒരു സർക്കുലർ ഷേപ്പിൽ നിന്നും ഒരു കേക്കിനെ, ഒരു കഷ്ണം മുറിച്ചെടുക്കുകയല്ലേ, ആ പീസ് ഓഫ് കേക്കിനെയാണ് നമ്മൾ കോണായിട്ട് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സെക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സർക്കിളിൻ്റെ എത്ര പാർട്ടിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 120 degree 360 നിന്നും ഡിവൈഡ് ചെയ്യുക. 120 by 360, വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/3. അതിൻ്റെ മീനിങ് എന്താ? മൂന്നിലൊന്ന് ഭാഗമാണ് ഒരു സർക്കിളിൻ്റെത് നമ്മൾ എടുത്തത്. അതായത് ഈ കോണെന്ന് പറയുന്നത് ഈസ് 1/3 ഓഫ് ദി സർക്കിൾ. മനസ്സിലായോ പറഞ്ഞത്? അതെങ്ങനെയാണ് കിട്ടുന്നത്? ഈ സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ ഓഫ് ദി സർക്കിൾ 360. അത് 120 by 360 ചെയ്ത് സീറോയും സീറോയും കട്ടായി 12 3s ആണ് 36 വരുന്നത്. സോ നമുക്കങ്ങനെ 1/3 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പാർട്ടാണ് കോൺ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഈ സെൻട്രൽ ആംഗിൾസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി സെക്ടർ ഡിവൈഡഡ് ബൈ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി സെക്ടർ ആയിരിക്കും. അപ്പോൾ എന്താണ് റേഡിയസ്, എന്താണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് മനസ്സിലാക്കണം. ഒരു കോൺ തന്നെയാണ് എന്ത്? ഒരു സെക്ടർ. ഇതിൻ്റെ ഷേപ്പ് കണ്ടല്ലോ, ഇങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ ഈ ചെരിഞ്ഞ സൈഡിനെയാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ വരയാണ് നമ്മൾ ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ബേസ് എന്തായിരിക്കും? ഒരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആ റേഡിയസ് ആണ് റേഡിയസ് ഓഫ് ദി കോണ് അല്ലെങ്കിൽ സെക്ടർ. ഇനി നോക്കിയാൽ ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? ചെരിഞ്ഞ സൈഡ് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് എടുത്താൽ ഈ ചെരിഞ്ഞ സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും ഏറ്റവും വലുതല്ലേ. സോ എൽ സ്ക്വയർ ഈക്വൽ ടു h² + r² അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം ആണല്ലോ. അപ്പോൾ ഇതെന്താ? സ്ലാൻഡ് ഹൈറ്റ്, ഇത് ഹൈറ്റ്, ഇത് റേഡിയസ് ഓഫ് ദി കോൺ. കോൺ എവിടെ നിന്നാണ് കിട്ടുന്നത്? സർക്കിളിൽ നിന്നും മുറിച്ചെടുക്കുന്ന ഒരു ഭാഗം. ആ മുറിച്ചെടുക്കുന്ന ആംഗിളാണ് എത്ര? 120 degree. ഓക്കെ ആണല്ലോ. ഇപ്പോൾ 120 by 360 ചെയ്തപ്പോൾ നമുക്ക് ആ റേഷ്യോ കിട്ടി. റേഷ്യോ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ എത്ര ഭാഗമാണ് ഈ കോണെന്ന് കിട്ടി. ഇതിൽ നിന്നും r = l = 1:3 എന്ന് എഴുതാം. അതായത് ആർ എന്താ? ദ റേഡിയസ് ഓഫ് ദി സെക്ടർ. എൽ എന്താ? സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോണെന്ന് കിട്ടി. അടുത്ത പ്രൊസീജിയർ, ഇത് നമ്മുടെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ. അതാണ് 1:3 എന്ന് പറയുന്നത്. അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 360, ടോട്ടൽ ആംഗിൾ ഓഫ് ദി സർക്കിൾ, അത്രയേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടിലേക്ക് വരാം. ഇനി വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ റേഡിയസ് ആസ് വെൽ ആസ് സ്ലാൻഡ് ഹൈറ്റ്. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പം നമുക്കതിൻ്റെ റേഷ്യോ ആണ് കിട്ടിയത്, ഇനി വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ഒരു ക്ലൂ, അവർ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സർഫസ് ഏരിയ ഓഫ് ദി കോൺ ഈസ് 108 degree. നമുക്കറിയാം ഈ സർക്കിളിൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണ് എന്ത്? ഈ കോൺ അല്ലേ. അപ്പോൾ എന്തെഴുതാൻ സാധിക്കും? 108 pi, സോറി കേട്ടോ, 108 pi ഈക്വൽ ടു 1/3 × ഏരിയ ഓഫ് ദി സർക്കിൾ. അതായത് സർക്കിളിൻ്റെ ഏരിയയുടെ മൂന്നിലൊന്ന് ഭാഗം. അപ്പോൾ ഇതിൽ നിന്ന് ഫുൾ ഏരിയ കിട്ടുന്നത് എങ്ങനെയാണ്? ഈ മൂന്നിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ, ഈ ഡിവൈഡ് ചെയ്യാനുള്ള മൂന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനായി. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദി സർക്കിൾ എന്തായിട്ട് കിട്ടി? 3 × 108 pi, ദാറ്റ് ഈസ് ഈക്വൽ ടു 324 pi. അതെന്താ? സർക്കിളിൻ്റെ ഫുൾ ഏരിയയാണ്.
ഒരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്നാ പൈ ആർ സ്ക്വയർ ആണല്ലേ. സോ പൈ ആർ സ്ക്വയർ ഈക്വൽ ടു 324. ഈ പൈയും പൈയും ക്യാൻസലായി. ഇനി നമുക്കുള്ളത് ആർ സ്ക്വയർ. ആർ സ്ക്വയർ ആണ് 324. സോ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് 324. റൂട്ട് കണ്ടുപിടിച്ച് എപ്പോൾ കിട്ടുന്നതാണ് എന്ത്? 18. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് ഇതാണ്. റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ് കോണിൻ്റെ സ്ലാൻ ഹൈറ്റ് ആയിട്ട് വരുന്നത്. അതെ, ഈ ഡയഗ്രത്തിലോട്ട് നോക്കിയാൽ മതി. ഇത് കണ്ടോ, ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇത്രയും പാർട്ടല്ലേ. ഈ ചെരിഞ്ഞ സൈഡ് തന്നെയല്ലേ ഈ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരുന്നത് കോണിൻ്റെ. അതുകൊണ്ടാണ് സർക്കിളിൻ്റെ റേഡിയസ് ആണ് കോണിൻ്റെ സ്ലാൻ ഹൈറ്റ് എന്ന് പറയുന്നത്. ഡയഗ്രം നോക്കിയാൽ മതി, ഇത് തന്നെയാണ് ഇത്. അതുകൊണ്ടാണ് എൽ ഈക്വൽ ടു ആർ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ നിന്ന് എന്താ കിട്ടിയേ? എല്ലിൻ്റെ വാല്യൂ കിട്ടിയല്ലേ, എല്ല് തന്നെയല്ലേ ആറ്. സോ സ്ലാൻ ഹൈറ്റ് ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ. അടുത്തത് ഓൾറെഡി കണ്ടുപിടിച്ച റേഷ്യോ ആണ്, ആർ ഈസ് ടു എൽ ഈക്വൽ ടു 1:3 എന്ന്. നോക്കിക്കേ നമുക്കതിനെ എങ്ങനെ എഴുതാൻ സാധിക്കും. ആർ ബൈ എൽ ഈക്വൽ ടു 1/3, ദെയർ ഫോർ ആർ ഈക്വൽ ടു എൽ ഇങ്ങോട്ട് പോകുക. അപ്പോൾ എന്താവും? എൽ ബൈ ത്രീ. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 18/3 ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ദെയർഫോർ റേഡിയസ് ഓഫ് ദി കോൺ ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ, സ്ലാൻ ഹൈറ്റ് ഓഫ് ദി കോൺ ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ. രണ്ടും കിട്ടിയില്ലേ ക്വസ്റ്റ്യനിലേ? ഒന്നുകൂടെ ഇതൊന്ന് കണ്ടു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നോക്കിയേ, എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ, നമുക്ക് എപ്പോഴും വേണ്ടത് ഇതാണ് കേട്ടോ. സെൻട്രൽ ആംഗിൾ എത്രയാണ്? 216 ഡിഗ്രി. ആൻഡ് റേഡിയസ്, ഈ റേഡിയസ് സർക്കിളിൻ്റെ റേഡിയസ് ആണ് കേട്ടോ. റേഡിയസ് ഈസ് 25 സെൻറ്റിമീറ്റർ. ഹാസ് ബീൻ റോൾഡ് അപ്പ് ടു മേക്ക് എ കോൺ. നമുക്ക് കിട്ടുന്നത് എന്താ? ഒരു കോണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ആ കോണിൻ്റെ റേഡിയസ്, കോണിൻ്റെ ഹൈറ്റ് ആൻഡ് വോളിയം ഓഫ് ദി കോൺ. മൂന്ന് കാര്യങ്ങളാണ്, റേഡിയസ്, ഹൈറ്റ് ആൻഡ് വോളിയം ഓഫ് ദി കോൺ. എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഒരു സർക്കിളിൽ നിന്ന് 216 ഡിഗ്രി ആണല്ലേ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെയാണ് എന്തുണ്ടാവുന്നത്? സെക്ടർ ഉണ്ടാവുന്നത്. ഇനി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഈ റേഷ്യോ ആദ്യം കണ്ടുപിടിക്കാം. റേഡിയസ് ഓഫ് ദി കോൺ ഡിവൈഡഡ് ബൈ സ്ലാൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 216 ബൈ 360. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ജസ്റ്റ് ടു വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര വന്നു? 180. ഇവിടെ ടു വെച്ച് കട്ട് ചെയ്താൽ 108. വീണ്ടും ടു വെച്ച് കട്ട് ചെയ്തേ 54. ഇവിടെയും കട്ട് ചെയ്യേ 90. ഇവിടെ നോക്കി, ഇത് 90, ഇത് 54. രണ്ട് 9 മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ ഞാൻ 9 വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര വന്നു? 10 വന്നു. ഇവിടെ എത്ര വന്നു? 54 പകരം 6 വന്നു. വീണ്ടും ഇവിടെ 10, ഇവിടെ 6 കട്ട് ചെയ്തേ. 3 എത്ര വെച്ചാ? 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3 വരും, ഇവിടെ 5 വരും. അങ്ങനെയാണ് ഈ റേഷ്യോ 3/5 എന്ന് കിട്ടിയത്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താ? ഈ സർക്കിളിൻ്റെ 3/5 പോർഷനാണ് ഈ കോണ്. സർക്കിളിൻ്റെ 3/5 പോർഷനാണ് കോണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്താ? സ്ലാൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി സർക്കിളാണ്. ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട് സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടി കോണിൻ്റെ സ്ലാൻ ഹൈറ്റ് എത്രയാണെന്നാണ്? 25 സെൻറ്റിമീറ്റർ അല്ലേ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ആർ ബൈ എൽ ഈക്വൽ ടു എത്രയാണ്? 3/5. ഇതിൽ നിന്ന് ഞാൻ എനിക്ക് ആ എൽ ഓൾറെഡി കിട്ടി 25 സെൻറ്റിമീറ്റർ. ഡയറക്റ്റ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആർ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എല്ലിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എൽ ഇൻറ്റു 3/5. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 25 × 3/5. നോക്കിയേ, 5 ഉം 25 5 5 സാർ 25. അപ്പോൾ എത്ര വന്നു? 5 3 സാർ 15 സെൻറ്റിമീറ്റർ. കണ്ടോ, ഇതെന്താ? ഇത് റേഡിയസ് ഓഫ് ദി കോൺ. ഇതോ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചത് സ്ലാൻ ഹൈറ്റ് ഓഫ് ദി കോൺ. രണ്ട് കാര്യങ്ങൾ കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ ഹൈറ്റ് വേണം. ഞാൻ നേരത്തെ ഇക്വേഷനിൽ പറഞ്ഞു തന്നായിരുന്നു ഹൈറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന്. എന്താ, ഒരു കോൺ ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ കോൺ. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്ന ഈ സെൻട്രൽ ലൈനാണ് ഹൈറ്റ്, ചെരിഞ്ഞ സൈഡാണ് എല്ല്, ഈ ബേസാണ്, ഇത്രയും ഭാഗമാണ് റേഡിയസ്. ഇത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ പോരെ? എൽ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. എനിക്കിവിടെ നിന്ന് വേണ്ടത് ഹൈറ്റ്. അതായത് എച്ച് സ്ക്വയർ ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകണം, എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. സോ 25² - 15² ഈക്വൽ ടു 625 - 225, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 400. ഇത്രയും ഓർത്താൽ മതി. 4 റൂട്ട് എത്രയാണ്? 2. ഇത് 100 ആയിട്ട് എടുത്തോ,
ഹൺഡ്രഡിൻ്റെ റൂട്ട് എത്രയാണ്? ടെന്ന്. അപ്പോൾ 2 × 10 = 20 കിട്ടി. അടുത്ത ലാസ്റ്റ്, ഇതിൻ്റെ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്നാ? വോളിയം ഈക്വൽ ടു, വോളിയം ഓഫ് ദി കോൺ എന്താ? 1/3 πr² അച്ചല്ലേ. സോ 1/3 π × ആർ സ്ക്വയർ. ആറിൻ്റെ വാല്യൂ സ്മോൾ ലെറ്റർ ആർ എത്രയാണെന്ന് കണ്ടുപിടിച്ചേ? 15 cm അല്ലേ. 15 × 15 × ഹൈറ്റ് ഇപ്പോൾ കണ്ടുപിടിച്ചു 20 cm. കട്ട് ചെയ്തേ, ഈ 3 ഈ 15 കട്ട് ചെയ്തപ്പോൾ 5 വന്നു. 15 × 5 = 75 × 2 = 150 പിന്നെ 0. സോ 1500 π. നമ്മൾ പൈൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, കുഴപ്പമില്ല. 1500 π cm³ ആണ്. കാരണം എന്താ? ഇത് വോളിയമാണ്. യൂണിറ്റ് എഴുതാൻ മറക്കല്ല കേട്ടോ. സോ ഇതൊക്കെ സിംഗിൾ ഡയമെൻഷൻ ആണ്. സോ സെൻറ്റിമീറ്റർ വരും, വോളിയം ക്യൂബാണ്, ഏരിയ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. സോ ഒന്നും കൂടെ ഇതൊന്ന് റിവൈസ് ചെയ്ത് കണ്ടു നോക്കൂ, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഓർക്കേണ്ട ഏക പോയിൻ്റ്, ഒരു ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 360 ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ റേഡിയസ് ബൈ സ്ലാൻഡ് ഹൈറ്റിൻ്റെ റേഷ്യോ ആയിരിക്കും എന്ന് മാത്രം ഓർക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വീഡിയോകൾ കാണുക. താങ്ക് യു.